ഓക്കെ, നമുക്ക് കറന്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിംഗ് മെത്തേഡ് പ്രകാരം ഉള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. എ കമ്പനി ഹാഡ് ദി ഫോളോയിങ് മോണിറ്റർ ഐറ്റംസ് ഓൺ 1st January. ഡെപ്റ്റേഴ്സ് 41,000, ബിൽ റിസീവബിൾ 10,000, ക്യാഷ് 20,000. സോ ടോട്ടൽ 71,000 പ്ലസ് ബിൽസ് പേയബിൾ 10,000, ക്രെഡിറ്റേഴ്സ് 25,000. സോ ടോട്ടൽ ലയബിലിറ്റീസ് 35,000. സോ നെറ്റ് നോൺ മോണിറ്ററി അസറ്റ്സ്, സോറി, നെറ്റ് മോണിറ്ററി അസറ്റ്സ് ഈസ് ഈക്വൽ ടു 36,000. നെറ്റ് മോണിറ്ററി അസറ്റ്സ് ഈസ് ഈക്വൽ ടു 36,000. ദാറ്റ് മീൻസ് 71,000 മൈനസ് 35,000. ടോട്ടൽ അസറ്റ് 71,000, ടോട്ടൽ ലയബിലിറ്റീസ് 35,000. മോണിറ്ററി അസറ്റ്സ് ആൻഡ് മോണിറ്ററി ലയബിലിറ്റീസ്, സോ ഡിഫറൻസ് വിൽ ബി നെറ്റ് മോണിറ്ററി അസറ്റ് 36,000. Transactions affecting monetary items during the year were: first item, sale of rupees 1,40,000 made evenly throughout the year. Total sales during the year 1,40,000. This sale is made evenly throughout the year. Purchase of goods of rupees 1,05,000 made evenly during the year. So sales ayalum purchase ayalum ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റിലല്ല നടന്നത്, ഒരു വർഷം മുഴുവനായിട്ട് ജനുവരിയിലും ഫെബ്രുവരിയിലും അങ്ങനെ ഡിസംബർ വരെ എല്ലാ മാസത്തിലുമായിട്ട് നടന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 35,000 വർ ഇൻകേർഡ് ഈവൻലി ത്രൂഔട്ട് ഡ്യൂറിംഗ് ദി ഇയർ. വൺ മെഷീൻ വാസ് സോൾഡ് ഫോർ റുപ്പീസ് 18,000 ഓൺ July 1st. ഇപ്പം മെഷീനറി വിറ്റിട്ടുണ്ട് ഓൺ 1st July. One machine was purchased for rupees 25,000 on December 31st. Purchased machinery for rupees 25,000 on December 31st. The general price level index was as follows. Price level index on January 1st, 300. Average for the year, 350. July 1st, 360. December 31st, 400. You are required to compute the general purchasing power gain or loss for the year stated in terms of current year and rupee. So, ivide sales um purchases um operating expenses okke evenly throughout the year ayidund namak avade edikkanadna index average index aan. Average index 350 aan. Machinery vittad July 1st inaanu. അതുകൊണ്ട് July 1st ഇൻഡെക്സ് വെച്ചിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. മെഷീനറി പർച്ചേസ്ഡ് ഓൺ December 31st. സോ ഫോർ ദിസ് ട്രാൻസാക്ഷൻ ഓൺ 31st December ദി ഇൻഡെക്സ് വാസ് 400. ദാറ്റ് ഷുഡ് ബി യൂസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കാൽക്കുലേഷനിലോട്ട് പോകാം. Statement of general purchasing power or loss. Statement of general purchasing power or loss. അതിലെ ആദ്യം columns required. First column for particulars. Second column historical amount. Third column adjusted factor. Fourth column price level adjusted amount. Last column purchasing power gain or loss. First item, conversion of monetary assets. Net monetary assets at the beginning of the year. But it's given in the question. Historical amount is 36,000. And in the adjustment factor, നമ്മൾ ഈ വർഷത്തെ എൻഡിലുള്ള ഇതിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. December 31st ഇൻഡെക്സ് 400, അതിലേക്കാണ് നമ്മൾ എല്ലാ ഫിഗേഴ്സും കൺവേർട്ട് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ
ഓപ്പണിങ്ങിലുള്ള മോണിറ്ററി അസറ്റ്സ് ആയതുകൊണ്ട് ജനുവരി 1-നുള്ള ഫിഗർ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ജനുവരി 1-ന് 300 ആണ്. സോ 400 / 300. തേർഡ് കോളം 36,000 × 400 / 300 = 48,000. ദ നെക്സ്റ്റ് ഐറ്റം ഇൻക്രീസ് ഇൻ ദി നെറ്റ് മോണിറ്ററി അസറ്റ്സ് ഡ്യൂറിംഗ് ദി ഇയർ. ഇൻക്രീസ് ഇൻ നെറ്റ് മോണിറ്ററി അസറ്റ്സ് ഡ്യൂറിംഗ് ദി ഇയർ. ഈ വർഷത്തെ നെറ്റ് മോണിറ്ററി അസറ്റ്സിലുണ്ടാകുന്ന ഇൻക്രീസ്, ഒന്ന് സെയിൽസിലൂടെ നമുക്ക് ഇൻക്രീസ് ഉണ്ടാവും, സെയിൽ ഓഫ് മെഷീനിലൂടെ. രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്യിക്കുന്നത്. ഒന്ന് സെയിൽ, സെയിൽ ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ 140,000. സോ ഹിയർ അഡ്ജസ്റ്റഡ് ഫാക്ടറീസ് 400 / സെയിൽസ് മെയ്ഡ് ഈവൻലി ത്രൂ ഔട്ട് ദി ഇയർ. സോ ആവറേജ് ഇൻഡെക്സ് ഈസ് ടേക്കൺ ഡിവൈഡ് ബൈ 350. ഡിസംബറിലത്തെ ഇൻഡെക്സ് 400 ഡിവൈഡ് ബൈ ആവറേജ് ഇൻഡെക്സ് 350. സോ 140,000 × 400 / 350 = 160,000. ഇനി നെറ്റ് മോണിറ്ററി അസറ്റ് വർദ്ധിക്കാനുള്ള ഒരു റീസൺ സെയിൽ ഓഫ് മെഷീനാണ്. സെയിൽ ഓഫ് മെഷീൻ. സോ ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ 18,000. അഡ്ജസ്റ്റഡ് ഫാക്ടർ 400. മെഷീൻ സെയിൽ നടത്തിയിരിക്കുന്ന ഡേറ്റ്, മെഷീൻ സെയിൽ നടത്തിയിരിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. വൺ മെഷീൻ വാസ് സോൾഡ് ഓൺ 1 July. അന്നത്തെ ഇൻഡെക്സ് 360. അതാണ് ഡിവൈഡ് ബൈ എന്നുള്ളത് എടുക്കേണ്ടത്. സോ 18,400 / 360. അഡ്ജസ്റ്റഡ് ഫാക്ടർ 400 / 360. സോ ലാസ്റ്റ് കോളം 18,000 × 400 / 360 = 20,000. ഇതാണ് നമ്മുടെ മോണിറ്ററി അസറ്റിൻ്റെ ടോട്ടൽ. 36,000 + 140,000 + 18,000 ഹിസ്റ്റോറിക്കൽ എമൗണ്ട് പ്രകാരം 194. പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ട് പ്രകാരം 48,000 + 160,000 + 20,000 = 2,28,000 ടോട്ടൽ. ഓക്കെ, ദൻ നൗ വി ക്യാൻ കാൽക്കുലേറ്റ് പർച്ചേസിംഗ് പവർ ലോസ്. പർച്ചേസിംഗ് പവർ ലോസ് = പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് എമൗണ്ടിൻ്റെ ടോട്ടൽ 2,28,000 - ഹിസ്റ്റോറിക്കൽ എമൗണ്ട്, ടോട്ടൽ ഓഫ് ഹിസ്റ്റോറിക്കൽ എമൗണ്ട് 194,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 34,000. ദാറ്റ് ഈസ് ദി പർച്ചേസിംഗ് പവർ ലോസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിക്രീസ് ഇൻ നെറ്റ് മോണിറ്ററി അസറ്റ്സ്. നമ്മുടെ നെറ്റ് മോണിറ്ററി അസറ്റ് ഡിക്രീസ് ചെയ്യാൻ ഇവിടെ ആകെ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. ഒന്ന് പർച്ചേസ്, ഓർഡിനറി പർച്ചേസ് ചെയ്യുമ്പോൾ മോണിറ്ററി അസറ്റ് കുറയും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വന്നു കുറയും, ഒക്കെ എക്സ്പെൻസ് ആണ്. പർച്ചേസ് ഓഫ് മെഷീൻ, അപ്പോഴും നമുക്ക് എക്സ്പെൻസ് ആണ്, കുറയും. ഓക്കെ, സോ പർച്ചേസസ് 105,000. അഡ്ജസ്റ്റഡ് ഫാക്ടർ 400 ആണ്. ഡിസംബർ 31st ഫാക്ടർ 400 ആണ്. ഡിവൈഡഡ് ബൈ 350 ഇസ് ദി ആവറേജ് ഇൻഡെക്സ്. കാരണം പർച്ചേസസ് നടത്തിയിരിക്കുന്നത് ഈവൻലി ത്രൂ ഔട്ട് ദി ഇയർ ആണ്. അതുകൊണ്ട് 350 എന്നുള്ള ആവറേജ് ഫിഗറാണ് നമ്മൾ എടുക്കേണ്ടത്. എമൗണ്ട് കോളത്തിൽ 105,000 × 400 / 350 = 1,20,000. ദ നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 35,000. അഡ്ജസ്റ്റിംഗ് ഫാക്ടർ 400 / 350. 400 ഈസ് ദി ക്ലോസിംഗ് ഇൻഡെക്സ്, 350 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആവറേജ് ആണ്, ഈവൻ മെയ്ഡ് ഈവൻലി ത്രൂഔട്ട് ദി ഇയർ ആണ്. ഈസ് ഈക്വൽ ടു 40,000. പർച്ചേസ് ഓഫ് മെഷീൻ 25,000. 400 ക്ലോസിംഗ് ഫിഗർ ഡിവൈഡ് ബൈ 400. നമ്മൾ മെഷീൻ വാങ്ങിച്ചിരിക്കുന്നത് എന്നാണെന്ന് നമുക്ക് നോക്കാം. വൺ മെഷീൻ വാസ് പർച്ചേസ്ഡ് ഫോർ ₹25,000 ഓൺ ഡിസംബർ 31st വാങ്ങിച്ചിരിക്കുന്നത്. സോ ഡിസംബർ 31st ഇൻഡെക്സ് 400 ആണ്. ഓക്കെ, സോ 400 / 400, കാരണം ക്ലോസിംഗിലുള്ള
ഡിസംബർ 31-നാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് 400 ഡിവൈഡ് ബൈ 400 വാങ്ങിച്ചിരിക്കുന്ന ഡേറ്റും അത് തന്നെയാണ്. സോ ഈസ് ഈക്വൽ ടു 25,000. സോ ടോട്ടൽ ഓഫ് ഹിസ്റ്റോറിക്കൽ എമൗണ്ട് 1,65,000. ടോട്ടൽ ഓഫ് പ്രൈസ് അഡ്ജസ്റ്റഡ് 1,85,000. പർച്ചേസിംഗ് പവർ ഗെയിൻ, ഇവിടെ ഗെയിനാണ്. കാരണം പിന്നെ ഡിക്രീസ് ഇൻ നെറ്റ് മോണിറ്ററി അസെറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് 1,85,000 ആണ് അഡ്ജസ്റ്റഡ് എമൗണ്ട്. ഹിസ്റ്റോറിക് എമൗണ്ട് 165,000 ആണ്. തമ്മിലുള്ള ഡിഫറൻസ് 20,000. ദാറ്റ് ഈസ് പർച്ചേസിംഗ് പവർ ഗെയിൻ. പർച്ചേസിംഗ് പവർ ഗെയിൻ ആണ്, കാരണം എക്സ്പെൻസിൽ വന്നിരിക്കുന്നതാണ്. നേരത്തെ ഇൻകത്തിലായിരുന്നു, ഇവിടെ എക്സ്പെൻസ് ആണ്. ഇനി നെറ്റ് പർച്ചേസിംഗ് പവർ ലോസ്. നെറ്റ് പർച്ചേസിംഗ് പവർ ലോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പർച്ചേസിംഗ് പവർ ലോസ് ഉണ്ടായിരുന്നു. പർച്ചേസിംഗ് പവർ ലോസ് 34,000. ഓക്കെ, ഇപ്പം നമുക്ക് പർച്ചേസിംഗ് പവർ ഗെയിൻ ഉണ്ട് 20,000. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 14,000 ആണ്. സോ ദാറ്റ് ഈസ് നെറ്റ് പർച്ചേസിംഗ് പവർ ലോസ്. 34,000 ഈസ് ദി ടോട്ടൽ പർച്ചേസിംഗ് പവർ ലോസ്, 20,000 ഈസ് ദി പർച്ചേസിംഗ് പവർ ഗെയിൻ. സോ a difference between these two, that is equal to 14,000. Then now we can calculate net monetary asset at the end of the year. Net monetary asset at the end of the year is equal to price level adjusted amount of monetary assets. Price level adjusted amount of monetary assets, that is this is the figure, price level adjusted amount 2,28,000. 2,28,000 minus 1,85,000. 2,28,000 minus 1,85,000. Okay, that is equal to 43,000. Other than that, purchasing power loss, നെറ്റ് പർച്ചേസിംഗ് പവർ ലോസ് ലെസ് ചെയ്യാം. ദിസ് ഫിഗർ 14,000. ഓക്കെ, 14,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 29,000. ദാറ്റ് ഈക്വൽ ടു 29,000. ദാറ്റ് ഈസ് നെറ്റ് മോണിറ്ററി അസറ്റ്സ് അണ്ടർ എൻഡ് ഓഫ് ദി ഇയർ. ദൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദിസ് ഫിഗർ ഇൻ അനദർ വേ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, യു ടേക്ക് ഹിസ്റ്റോറിക്കൽ cost figures, historical cost figures, historical amounts. Okay, total of increase 1,94,000, decrease 1,65,000. Okay, so 1,94,000 minus 1,65,000 is equal to 29,000. Okay, appo rendu reethiyil namaku calculate cheyam. Onnu പ്രൈസ് അഡ്ജസ്റ്റഡിൻ്റെ ടോട്ടൽ ഇൻക്രീസും നിന്ന് ടോട്ടൽ ഡിക്രീസ് ലെസ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഫിഗറിൽ നിന്ന് നെറ്റ് പർച്ചേസിംഗ് പവർ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ ടോട്ടൽ ഇൻക്രീസിൽ നിന്ന് ടോട്ടൽ ഡിക്രീസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, താങ്ക് യു.